സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ ലീഗൽ കൺസൾട്ടന്റ് നിയമനത്തിൽ ക്രമക്കേടെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി. സി പി എം ഭരിക്കുന്ന ഭരണസമിതിക്കെതിരെ പാർട്ടി അനുഭാവികൾ തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ മാസം 8-നായിരുന്നു അഭിമുഖ പരീക്ഷ. അടുത്ത ദിവസം തന്നെ അഡ്വക്കേറ്റ് വി വി രതീഷിനെ ലീഗൽ കൺസൾട്ടന്റായി നിയമിച്ചു. രതീഷ് സി പി എമ്മുമായി ബന്ധമുള്ള ആളാണ്. അപേക്ഷിച്ച മുഴുവൻ പേരെയും അഭിമുഖത്തിന് വിളിച്ചില്ല, അഭിമുഖത്തിൽ ക്രമക്കേട് നടത്തി എന്നൊക്കെയാണ് നിയമനത്തിനെതിരെ ഉയർന്ന പരാതികൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അച്ചടക്ക നടപടി ശുപാർശ ചെയ്ത ആളാണ് അഭിമുഖം നടത്തിയെന്ന ആക്ഷേപവുമുണ്ട്. സി പി എം അനുകൂല സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗമായ ആദർശ് കരകുളമാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ശിശുക്ഷേമ സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ മുഖ്യമന്ത്രി അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. അഭിമുഖ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് കാണിച്ച് പാർട്ടിയുമായി ബന്ധമുള്ള നിരവധി പേർ സി പി എം ജില്ലാ സെക്രട്ടറിയെയും സമീപിച്ചിട്ടുണ്ട്. എന്നാൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നടത്തിയ നിയമനം മാനദണ്ഡം അനുസരിച്ചാണെന്നാണ് ശിശുക്ഷേമ സമിതിയുടെ വിശദീകരണം. പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്നും സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാൻ വിശദീകരിച്ചു. സി പി എം ഭരിക്കുന്ന സമിതിക്കെതിരെ പാർട്ടി അംഗങ്ങൾ നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി ഇനി അന്വേഷണത്തിന് ഉത്തരവിടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരാണ് ഈ പരാതിക്ക് പിന്നിൽ എന്നാണ് മറ്റൊരാക്ഷേപം. തിരുവനന്തപുരത്ത് നിന്ന് സജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.